نستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين والشرك فاحذره فشرك ظاهر ذا القسم ليس بقابل الغفران وهو اتخاذ الند للرحمن أي إن كان من حجر ومن إنسان يدعوه أو يرجوه ثم يخافه ويحبه كمحبة الديان والله ما ساووهم بالله في خلق ولا رزق ولا إحسان فالله عندهم هو الخلاق ورزاقهم للفضل والإحسان لكنهم ساووهم بالله في حب وتعظيم وفي إيمان استجلم ഈ മഹത്തായ ദീനി മജ്ലിസിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാദാപുരത്ത് നമ്മുടെ ആറാമത്തെ ഖണ്ഡന പരിപാടിയാണ്, പ്രഭാഷണമാണ് ഇന്ന് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നാളെയും. അല്ലാഹുവിൻ്റെ ദീന് അത് കലർപ്പില്ലാത്ത നിലക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുവാനുള്ള വളരെ ത്യാഗപൂർണമായ
പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള പരിപാടികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊരു സാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മഹാന്മാരായ അമ്പിയാക്കൾ മുഴുവനും ഓരോ നാടുകളിലും ആത്മാർത്ഥമായി അധ്വാനിച്ചതും പരിശ്രമിച്ചതും ഈ ദീൻ ജനങ്ങൾക്കിടയിൽ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ്. ആത്മാർത്ഥമായി മഹാന്മാരായ അമ്പിയാക്കളെല്ലാം അധ്വാനിച്ചത് തങ്ങളുടെ പ്രബോധിതരായ ജനസമൂഹം ഒരിക്കലും നരകാഗ്നിയിൽ ആപതിച്ചു പോകരുത്, അവരെ രക്ഷപ്പെടുത്തി അള്ളാഹുവിൻ്റെ സ്വർഗീയാരാമത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് പാത വെട്ടിത്തെളിയിച്ചു കൊടുക്കണം എന്ന ആത്മാർത്ഥമായ ശ്രമത്താലാണ് മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഈ ലോകത്ത് കഴിഞ്ഞു പോയത്. അവരെല്ലാവരും വളരെ പ്രധാനമായി ശ്രദ്ധിച്ചതും പരിശ്രമിച്ചതും തങ്ങളുടെ പ്രബോധിതരായ ജനങ്ങൾക്കിടയിലെ വിശ്വാസരംഗം കൃത്യമായി ശുദ്ധീകരിക്കപ്പെടണം എന്ന കാര്യത്തിനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം നേടിയെടുക്കാൻ ആവശ്യമായ പരമപ്രധാനമായ ഭാഗം അവർ ജനങ്ങളോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ ആരാധ്യനില്ല. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനുമായ റബ്ബുൽ ആലമീനായ അല്ലാഹു, ആ അല്ലാഹുവിങ്കൽ നിന്നാണ് നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും. അതുകൊണ്ട് സൃഷ്ടികളായ നമ്മൾ നമ്മുടെ ആരാധനകളും ഇബാദത്തുകളും മുഴുവനും ആ റബ്ബുൽ ആലമീനിലേക്ക് മാത്രം സമർപ്പിക്കണം എന്ന കൃത്യമായ അധ്യാപനമാണ് മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരും ഈ ലോകത്ത് ഒന്നാമതായി പഠിപ്പിച്ചു പോയത്. ഈ കാര്യം കേൾക്കുന്ന ജനങ്ങൾക്കിടയിലുണ്ടായ പ്രതികരണം എന്താണ്? ഇത് മഹാന്മാരായ പ്രവാചകന്മാര് പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ സൃഷ്ടിച്ചവനായ ഒരു നാഥനുണ്ട് എന്ന കാര്യത്തിൽ ഒരു ന്യൂനപക്ഷം ജനങ്ങളല്ലാതെ മഹാഭൂരിപക്ഷവും അതിനെ ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരോടൊന്നും എതിർത്തിട്ടില്ല. എല്ലാ പ്രവാചകന്മാരോടും അതാത് കാലഘട്ടത്തിലെ അനുയായികൾ ഈ ഒരു വശം അവർ സമ്മതിച്ചു കൊടുത്തതാണ്. സൃഷ്ടാവായി ഒരു നാഥനുണ്ട്, അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, സംരക്ഷിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ഈ ഒരു ആശയം അതിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും തർക്കിച്ചിട്ടില്ല. അത് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതായി നമ്മുടെ കഴിഞ്ഞ പ്രഭാഷണത്തിലും നമ്മൾ പറഞ്ഞതാണ്. വഖല്ലമാ തൂജദു ഫിദ്ദുന്യാ ത്വായിഫത്തുൻ യുൻകിറൂന വുജൂദല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആസ്തിക്യത്തെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ഈ ദുനിയാവിൽ വളരെ വിരളമായേ കാണപ്പെടുകയുള്ളൂ. മഹാഭൂരിപക്ഷവും അല്ലാഹുവിന്റെ അസ്തിത്വത്തെ അവന്റെ ആസ്തിക്യത്തെ അംഗീകരിക്കുന്നവരാണ്. ആ കാര്യം അതാണ്, അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വലിദാലിക ഖാല തആല ഫീ സിഫത്തിൽ കുഫാരി, കാഫിറുകളായ ജനങ്ങളെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചപ്പോൾ പോലും പറയുന്നത് وَلَئِن سَأَلْتَهُم مَّنْ خَلَقَهُمْ وَلَئِن سَأَلْتَهُم مَّنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُنَّ اللَّهُ ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചതെന്ന് അവരോട് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് അവർ മറുപടി പറയുന്നു. ഇതേത് കാലഘട്ടത്തിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആശയം ശരിയാണ്. സർവാംബിയാക്കളും ഈ കാര്യം പറഞ്ഞപ്പോ അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾ ലോകത്തിനൊരു സൃഷ്ടാവോ, അതാരാണ്, ഞങ്ങളെ സൃഷ്ടിച്ചവരു നാഥനോ അതാരി എന്ന നിലക്കൊന്നുമുള്ള ചോദ്യങ്ങളില്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവരതംഗീകരിക്കുകയാണ്. അറേബ്യൻ ജനതയുടെ സ്ഥിതിയും അത് തന്നെയാണ്.
അറേബ്യൻ ജനതയുടെ സ്ഥിതി ആലോചിച്ചു നോക്കിയാൽ അവരെ സംബന്ധിച്ചിടത്തോളവും കാര്യം അങ്ങനെ തന്നെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും ഈ സത്യം അവരുടെ മുമ്പാകെ കേൾപ്പിക്കുകയും ചെയ്തപ്പോ, ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് അല്ലേ, ആ സൃഷ്ടാവിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അറേബ്യയിലെ ആ കാലഘട്ടത്തിലെ കാഫിറുകളും മുശ്രിക്കുകളും പറഞ്ഞിട്ടില്ല. മുഹമ്മദേ, ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഒരുപാട് സൃഷ്ടാക്കളുണ്ടെന്നാണ്, ഒരുപാട് പടച്ചവന്മാരുണ്ടെന്നാണ്. ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലുമൊക്കെ ഒരുപാട് പടച്ചവന്മാരുണ്ട്, ഖാലിക്കുകളുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, സൃഷ്ടാക്കളുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വിശ്വാസത്തിനെതിരായിക്കൊണ്ട് സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ എന്ന് പറയാനാണോ നീ വന്നത് എന്ന് അക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ ചോദിച്ചില്ല, മറിച്ച് അവരംഗീകരിക്കുകയാണ്, സൃഷ്ടാവായിട്ട് ഒന്നേയുള്ളൂ, അള്ളാഹു മാത്രമേയുള്ളൂ. അതേ അവസരത്തിൽ അവർക്കുള്ള തർക്കം എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നത്, അജഅല അലിഹത ഇലാഹം വാഹിദ ഇന്ന ഹദാ ലശൈഉൻ ഉജാബ്. എല്ലാ ആരാധ്യന്മാരെയും കൂട്ടിയിട്ട് മുഹമ്മദ് ഒരാരാധ്യനാക്കുകയാണോ? ഇതുവല്ലാത്ത പുതുമയുള്ള സംഗതി തന്നെ എന്നാണ് അവർക്ക് പറയാനുള്ളത്. അപ്പൊ ആരാധ്യന്മാര് പലരുമുണ്ട്, സ്രഷ്ടാവായിട്ടൊരുവനേയുള്ളൂ, ആ കാര്യമാണ് അവർ അംഗീകരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പിന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കൃത്യമായ ആശയം പഠിപ്പിക്കേണ്ടി വന്നതില്ലെന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചുരുക്കി പറയുകയാണ്, കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയവരാണ്. അള്ളാഹുവിനെ ഖാലിഖായും സൃഷ്ടാവായും റാസിഖായും ജീവിപ്പിക്കുന്നവനായും മരിപ്പിക്കുന്നവനായും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് എന്നൊക്കെ വിശ്വസിച്ചതുകൊണ്ട് മാത്രം ഒരാളും പരലോകത്ത് രക്ഷപ്പെടുകയില്ല, അതുകൊണ്ട് മാത്രം ഒരാളും വിശ്വാസിയാവുകയില്ല, അതുകൊണ്ട് മാത്രം ഒരാളും മുഅ്മിനാവുകയില്ല, സ്വർഗത്തിന് അവകാശിയാവുകയില്ല. മറിച്ച് എന്തുകൂടി അംഗീകരിക്കണം? അല്ലാഹു ഖാലിഖാണ്, റാസിഖാണ്, മുദബ്ബിറാണ്, മുഹയ്യാണ്, മുമീതാണ് എന്നൊക്കെ അംഗീകരിക്കുന്നതോടൊപ്പം അവന്റെ ആ വിശ്വാസം അവന് ഉപകാരപ്പെടണമെങ്കിൽ ആ ഖാലിഖായിട്ടവൻ ആരെയാണോ അംഗീകരിച്ചിട്ടുള്ളത് ആ ഖാലിഖിനെ തന്നെ ആരാധിക്കുകയും ചെയ്യണം, അവനെയല്ലാതെ മറ്റാരെയും ആരാധിച്ചുകൂടാ. ഇത് പറയാനാണ് കൃത്യമായി നാം നമ്മുടെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ സമയം ചെലവഴിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, അറേബ്യൻ മുശ്രിക്കുകളുടെ ശിർക്ക് എന്താണെന്ന് ഇക്കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റേജുകളിൽ നിന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നോ? ഒരു കാര്യമറിയാൻ അതിൻ്റെ എതിരെന്തെന്നറിയണ്ടേ? ഇരുട്ടറിയുന്നവനല്ലേ വെളിച്ചത്തിൻ്റെ മേന്മയറിയൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് കാണാം, ഇന്നമായം ഇസ്ലാമിന്റെ ഇഴകൾ ഓരോന്നിങ്ങനെ പിരികൾ ഇങ്ങനെ ഓരോന്നോരോന്ന് അടർന്നതില്ലാതാകും. എപ്പോൾ ഇസ്ലാമിൽ വളർന്നു വന്നാൽ ജാഹിലിയത്ത് എന്താണെന്നറിയാത്തവര് വളർന്നു വന്നാൽ ജാഹിലിയത്ത് അറിയുന്നവനെ ഇസ്ലാമിന്റെ മഹത്വം അറിയൂ. അതുകൊണ്ടാണ് ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇരുട്ടെന്ത്, ആദർശരംഗത്ത് ജാഹിലിയ അറബികളിൽ ഉണ്ടായിരുന്ന ഇരുട്ടെന്ത്, അതറിയുമ്പോഴാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഈ ജനങ്ങളെ ഏതൊരു പ്രകാശത്തിലേക്കാണ് വഴിതെളിയിച്ച് കാണിച്ചു കൊടുത്തത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ആ ജനങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വന്നത്. മുസ്ലിമീങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കണമെന്നോ? നാം ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും നാം മനസ്സിലാക്കുന്നു, നമസ്കാരത്തെക്കുറിച്ച് പഠിച്ചവരാണ്, നോമ്പിനെ കുറിച്ച് പഠിച്ചവരാണ്, സക്കാത്തിനെ കുറിച്ച് പഠിച്ചവരാണ്, ഹജ്ജിനെ കുറിച്ച് പഠിച്ചവരാണ്. ഇതിലൊക്കെ തന്നെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് അതിലൊക്കെ ആളുകൾക്ക് വ്യതിയാനം സംഭവിച്ചു പോയിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇതേപോലെ തന്നെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്തംഭമായ ഷഹാദത്തു വല്ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ റസൂലുള്ളാ മുഹമ്മദ് റസൂലുള്ളാ എന്ന ആ കാര്യം വിശ്വസിക്കുന്നതിലും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിലുമൊക്കെ
ജനങ്ങൾക്കിടയിൽ ഒരുപാട് അപാകതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരെ അപാകതകളിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് ശരിയായ ദീനിലേക്ക് അവരെ ക്ഷണിക്കണം. അതുകൊണ്ടാ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലെ ജനങ്ങളെ പറ്റി അതുകൊണ്ടാണ് ചർച്ച ചെയ്യേണ്ടി വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന് ഞാൻ ഓർക്കുന്നു. ശിർക്ക്, നമസ്കരിക്കുന്ന, നോമ്പ് ചെയ്യുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന മുസ്ലിമീങ്ങളിൽ ശിർക്ക് എങ്ങനെ വരാനാണ്? ചില സഹോദരങ്ങൾക്കുള്ള സംശയം അതാണ്. എങ്ങനെയായി നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കുകയോ? അത് വെറുതെ ഇവർ പറയുന്നതാണ്, വെറുതെ ശിർക്ക് ആരോപിക്കുകയാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഈ സമുദായത്തിൽ ശിർക്കിന്റെ ഒരംശവും കാണുന്നില്ല എന്ന നിലക്കുള്ള പ്രചരണം നടക്കുന്നു. മാത്രമല്ല, ശിർക്കാവണമെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? ശിർക്കാവണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോളൂ. ഒരു കാര്യം ശിർക്കാവണമെങ്കിൽ എന്തു ചെയ്യണം? ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമസ്ഥൻ, അതിൽ മറ്റൊന്നിലേക്കും ആവശ്യമില്ലാത്തവൻ എന്ന് കണക്കിലെടുത്തുകൊണ്ടുള്ള താഴ്മയാണ് ഇബാദത്ത്. ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. അടിസ്ഥാനപരമായി എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് ആദ്യാന്തം മനസ്സിലാകണമെങ്കിൽ ഈ ഒരു വാചകം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. ശിർക്ക് വരണമെങ്കിൽ എന്ത് വേണമെന്നാണ് ഇവിടെ ചില കക്ഷികൾ പറയുന്നത്. തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പേരിൽ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ പുസ്തകത്തിന്റെ 65-ാമത്തെ പേജിൽ നിന്ന് വായിക്കട്ടെ. ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമസ്ഥൻ, അഥവാ ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമസ്ഥൻ, അതിൽ മറ്റൊന്നിലേക്കും ആവശ്യമില്ലാത്തവൻ, സ്വമദ് എന്ന് കണക്കിലെടുത്തുകൊണ്ടുള്ള താഴ്മയാണ് ഇബാദത്ത്. അപ്പോൾ ഇബാദത്ത് ആകണമെങ്കിൽ എന്ത് വേണമെന്നാ പറയുന്നത്? ഞാനൊരു ശക്തിയുടെയോ വ്യക്തിയുടെയോ മുമ്പിൽ വണങ്ങുന്നുണ്ടെങ്കിൽ എൻ്റേത് ആ ശക്തിക്കോ വ്യക്തിക്കോ ഉള്ള ഇബാദത്താകണമെങ്കിൽ വണങ്ങുന്ന എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസം വേണം. എന്താ വണങ്ങപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, ആ ശക്തി സ്വമതാണ്, ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്ത, മറ്റൊന്നിലേക്കും ആവശ്യമില്ലാതെ ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമസ്ഥനാണ് എന്ന നിലക്ക് വണങ്ങപ്പെടുന്ന വ്യക്തിയെ, ശക്തിയെക്കുറിച്ച് വിശ്വസിച്ചാലേ ശിർക്ക് വരികയുള്ളൂ. അഥവാ അല്ലാഹു സമദ്, അല്ലാഹുവാണല്ലോ നിരാശ്രയൻ, അങ്ങനെ ഒരാളിലേക്കും ആശ്രയമില്ലാതെ, ഒരാളുടെയും സഹായം ആവശ്യമില്ലാതെ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ കഴിവുള്ള സാക്ഷാൽ ഉടമസ്ഥനാണെന്നും ആ നിലക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരാളോട് വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്താലേ അത് ആ ശക്തിക്കുള്ള ഇബാദത്താവുകയുള്ളൂ എന്നാണ് ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത്. ആ ഘട്ടത്തിലാണ്, അങ്ങനെ ഒരു പ്രചരണം ശക്തമായി നാടൊട്ടാകെ നടത്തിയപ്പോഴാണ് മുജാഹിദുകൾക്ക് പറയേണ്ടി വന്നത്, അറേബ്യൻ ജനതയുടെ ശിർക്ക് ജനങ്ങളെ നിങ്ങൾ പഠിക്കണം. ഈ പറഞ്ഞ നിർവചന പ്രകാരമാണെങ്കിൽ ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയതുപോലെ മാത്രമേ ശിർക്ക് വരികയുള്ളൂ എങ്കിൽ അറേബ്യൻ ജനതയുടെ ശിർക്ക് ശിർക്കല്ലെന്ന് പറയേണ്ടി വരും. കാരണം എന്തെന്നല്ലേ, ആ സമൂഹം അറേബ്യൻ ജനതയെ സംബന്ധിച്ചു പറയുമ്പോൾ അവരിൽ പല വിശ്വാസക്കാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിലെ മഹാഭൂരിപക്ഷവും സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവരാണ്. ഒരു ന്യൂനപക്ഷം സൃഷ്ടാവിനെ നിഷേധിച്ചവരുമുണ്ട്. ദഹിരിയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന, പ്രകൃതിവാദികൾ എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ നിരീശ്വര നിർമ്മതവാദികൾ എന്നൊക്കെ പറയാവുന്ന ഒരു ന്യൂനപക്ഷവും അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷവും സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ മരണാനന്തരമുള്ള ജീവിതത്തെ നിഷേധിക്കുന്നവരാണ് ഭൂരിപക്ഷമെങ്കിലും അതിനെ അംഗീകരിക്കുന്ന ഒരു ന്യൂനപക്ഷവും അതിലുണ്ട്. അതേപോലെ തന്നെ മലക്കുകളെ കുറിച്ച് അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗവും അവരിലുണ്ടായിരുന്നു. ഇങ്ങനെ പലതരക്കുള്ള വിശ്വാസക്കാര് അറേബ്യൻ ജനതയിൽ, അറേബ്യൻ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നു എങ്കിലും, അറേബ്യൻ കാഫിറുകളിൽ ഉണ്ടായിരുന്നു എങ്കിലും അവരെ സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വശമുണ്ട്. ഇന്ന തവായിഫൽ മുശ്രിക്കീൻ അതുബഖു വത്തഫഖു അലാ അന്നല്ലാഹ ഖാലിഖു ഹൗലാഇ ശുറകാ. അവരെല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞവരാണ്.
എല്ലാവരും യോജിച്ച് അഭിപ്രായപ്പെട്ടവരാണ്. ഈ ശരീക്കുകളുടെ ഒക്കെ സൃഷ്ടാവ് അല്ലാഹു ആകുന്നു. എന്താ ശരീക്കെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് സൃഷ്ടിപ്പിൽ കൂറുള്ളവനെന്നാണോ, അതുപോലെ തന്നെ സംരക്ഷണത്തിൽ കൂറുള്ളവനെന്നാണോ? ആ നിലക്കല്ല ഇവര് ഖാലിഖ്, ഇവര് ശുറക്കാ, ശരീക്ക് എന്നൊക്കെ പറയുമ്പോ എന്റെ സഹോദരന്മാര് തെറ്റിദ്ധരിക്കരുത്. കാരണം ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് കൂറുകാരുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചത്, അഥവാ സൃഷ്ടിപ്പിൽ കൂറുകാരുണ്ട്, അപ്പോ പല സൃഷ്ടാക്കളുണ്ടെന്ന് വിശ്വസിച്ചു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, വിശുദ്ധ ഖുർആൻ പറയുന്നിടത്തും ഹദീസുകൾ പറയുന്നിടത്തുമൊക്കെ ശരീക്കിനെയും ശുറക്കായിനെയും ഒക്കെ പറയുമ്പോ ഐഫിൽ ഇബാദത്തിലാണ് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ആരാധന മറ്റുള്ളവർക്കും കൊടുത്തതാണ് അവർ ചേർത്തിട്ടുള്ള ശരീക്ക്. അതല്ലാതെ അള്ളാഹനെ പോലെ ഒരു ഖാലിഖുണ്ട് എന്ന്, അള്ളാഹനോട് സൃഷ്ടിപ്പിൽ കൂറുള്ള ഒരു കൂറുകാരനുണ്ട് എന്നല്ല, അത് വേറെ വിഷയമാണ്. ചുരുക്കി പറയട്ടെ സഹോദരന്മാരെ, അപ്പോ ഏത് വിഭാഗം ജനങ്ങളും അവരെ വിശ്വസിക്കുന്നത് കൃത്യമായി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവായി അവരംഗീകരിക്കുന്നു. സൃഷ്ടാവ് വേറെ ഒരാളുണ്ട് എന്ന് അവരാരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിട്ടോ ഇല്ല. ഈ കാര്യം തെളിയിക്കാൻ ഞാൻ ഈ വേദിയിൽ വെച്ച് പല ആയത്തുകളും ഹദീസുകളും ഇതുവരെയുമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പല ആയത്തുകളും ഓതി, ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല, എന്റെ സഹോദരന്മാർക്കറിയാമല്ലോ. സൂറത്ത് യൂനുസിലെ ആയത്തും അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂനിൽ നിന്നുമൊക്കെ ഞാൻ ഓതിയിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരെന്ന് ചോദിച്ചാൽ, ആരാണ് മഴ തരുന്നതെന്ന് ചോദിച്ചാൽ, ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് മടുവിലായി അവർ പറയും അല്ലാഹ് പറയും എന്നിങ്ങനെ അർത്ഥം വരികയും ആ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ആയത്തുകളൊക്കെ ഞാനിവിടെ ഓതിയിട്ടുണ്ട്. കൃത്യമായി തന്നെ അതൊക്കെ കഴിഞ്ഞ കാല പ്രഭാഷണങ്ങളിലൂടെ സമർത്ഥിച്ചിട്ടുമുണ്ട്. അതൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞപ്പോ ഇവിടെ ആരോപിച്ചതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോഴും ആ ആരോപണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? കണ്ടോ മൗലവി നദാപുരത്ത് വന്നത് എന്തിനാണ്? അബൂജഹലിനെ മുഅ്മിനാക്കാനാ, ലോക മുസ്ലിമീങ്ങളെയൊക്കെ കഫറും മുശ്രിക്കുമാക്കി തള്ളിയിട്ട് അബൂജഹലിനെ ദീനി കൂട്ടാനാണ്, അബൂജഹലിനെ മുഅ്മിനാക്കാനാണ്, അബൂജഹലിനെ സ്വർഗക്കാരനാക്കാനാണ് എന്ന തരത്തിലാണ് ഇവിടുന്ന് എന്റെ പേരിൽ ആരോപണം പറഞ്ഞത്. ആ ആരോപണം പറഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം വിശദമായി മറുപടിയും കൊടുത്തതാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, കൃത്യമായ മറുപടി ഞാൻ എന്താ അന്ന് കൊടുത്തത് എന്ന് ഇൻഷാല്ലാ നിങ്ങൾക്ക് ശേഷം കേൾക്കാം. പക്ഷേ അത് കേൾക്കുന്നതിൻ്റെ മുമ്പ് ഇപ്പോഴും യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ നുണയിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മെ സംബന്ധിച്ച് പറയുകയാണ്. ഇത്രയൊക്കെ ഈ വേദിയിൽ വെച്ച് വിശദീകരിച്ചിട്ടും പറയുന്നത് എന്താണ്? മൗലവി ഇവിടെ വന്നത് സുന്നികളായ നമ്മളെല്ലാം കഫറും മുശ്രിക്കുമാണെന്ന് പറയാനും, അബൂജഹിൽ അതേ സമയത്ത് അബൂജഹിൽ വിശ്വാസിയാണെന്ന് പറയാനുമാണ് എന്ന് നമ്മുടെ പേരിൽ ഒരു വലിയ ആരോപണം, എപ്പോഴും ആവർത്തിക്കുന്ന ആരോപണം. എത്ര മറുപടി കിട്ടിയാലും തെളിവ് കിട്ടിയാലും തെളിഞ്ഞില്ല തെളിഞ്ഞില്ല എന്ന നിലക്ക് പിന്നെയും അത് ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ആ ആരോപണം ഒന്ന് കേൾക്കുക, അതിൻ്റെ ശേഷം ഞാൻ മുമ്പെന്താണ് ഇവിടെ വിശദീകരിച്ചത് എന്നും ചുരുങ്ങിയ നിലക്ക് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുന്നതാണ്, നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ്. ആവർത്തന വിരസന തോന്നരുത്, വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടും ഇപ്പോഴും ഇദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മെക്കുറിച്ച് പറയുന്ന ആരോപണം എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ വന്ന് മൗലവി കാര്യമായി സംസാരിച്ച വിഷയം എന്താ? കാര്യമായി സംസാരിച്ചത് നമ്മളെല്ലാം സുന്നികളെല്ലാം മുശ്രിക്കുകളും കാഫിറുകളും ആണ്. അതേസമയം അബൂജഹലിൽ വിശ്വാസിയാണ്, നമ്മളൊക്കെ മുശ്രിക്കുകളാണ്. കേട്ടില്ലേ എന്താ പറഞ്ഞത്? എന്താ ഇവിടെ ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞത്? സുന്നികളെല്ലാം കാഫിറും മുശ്രിക്കുമാണ് എന്നാണ് ഇപ്പൊ മൗല ഇവിടെ വന്നിട്ട് പറഞ്ഞത്. അതേസമയം അബൂജഹിൽ വിശ്വാസിയുമാണ്. ചോദിക്കട്ടെ, വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എവിടെ പറഞ്ഞു ഈ ഉള്ളവൻ സുന്നികൾ കാഫിറുകളും മുശ്രിക്കുകളുമാണെന്ന്? ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു എന്നല്ലേ? ഇവിടെ എന്നല്ല, എവിടെയെങ്കിലും വെച്ച് സുന്നികൾ
കാഫിറുകളും മുശ്രിക്കുകളുമാണ് എന്ന് പറഞ്ഞൊരു വാചകം എവിടെയാണെന്ന് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറയണം. മാത്രമല്ല, അബൂജഹിൽ വിശ്വാസിയാണെന്നും പറഞ്ഞു. അബൂജഹലിന് വിശ്വാസം വേണമെങ്കിൽ മൂപ്പരെന്താ പറയുന്നത്? അബൂജഹലിന് വിശ്വാസം വേണമെങ്കിൽ, വിശ്വാസം വേണമെങ്കിൽ എന്ത് വേണമെന്ന് അയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന വിശ്വാസമാണ്, അതുണ്ടായാലാണ് വിശ്വാസിയാവുക. അത് അബൂജഹലിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇയാൾ കാര്യമായിട്ട് ഇവിടെ വെച്ച് പറയുന്നതെന്ന് കേട്ടോളൂ. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന വിശ്വാസമാണ്, അത് അബൂജഹലിനും കക്ഷികൾക്കും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞോ അങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ, ഇത് അബൂജഹലിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്നതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അപ്പൊ സലഫി ഇവിടുന്ന് പറയുന്നത് അബൂജഹലിന് വിശ്വാസമുണ്ട്, അപ്പൊ അബൂജഹലിന് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളയിൽ വിശ്വാസമുണ്ട് എന്ന് പറയാനുള്ള ശ്രമമാണ് ഈ കണ്ടത്. എന്നാൽ സഹോദരന്മാരെ, പച്ചക്കളമാണ് ആ പറഞ്ഞത്. ഒരൊറ്റ സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല അബൂജഹിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിച്ചവനാണെന്ന്. ഒരു സ്ഥലത്ത് വെച്ചും ഒരിക്കലും ഒരു മുസ്ലിമും പറയില്ല, പറഞ്ഞിട്ടുമില്ല. അത് നിങ്ങൾ കൃത്യമായി എന്താണ് അബൂജഹിലിനെ സംബന്ധിച്ച്, എന്താണ് അറേബ്യൻ കാഫിറുകളെ സംബന്ധിച്ച് നാം പറയുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണ് പറയുന്നത്, അവർ മുഅ്മിനാണെന്നാണോ, അവൻ യഥാർത്ഥ വിശ്വാസിയാണെന്നാണോ, അല്ലെങ്കിൽ അവന് പരലോകത്ത് ഉപകാരപ്പെടുന്ന നിലക്ക് വിശ്വാസി എന്നവനെ കുറിച്ച് പറയാമോ, സ്വർഗക്കാരൻ എന്ന് പറയാമോ, ആ നിലക്കൊക്കെ കൃത്യമായി സർവ തെറ്റിദ്ധാരണകളുടെയും അടിവേരറുക്കുന്ന നിലക്ക് കഴിഞ്ഞ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ കേൾപ്പിക്കുന്നു കഴിഞ്ഞ കാല പ്രഭാഷണങ്ങളിൽ നിന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തർക്കമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്താപ്പൊ നാദാപുരത്ത ഖണ്ഡനത്തിന്റെ പ്രധാന വിഷയം. എന്താ വിഷയം? അബൂജഹിൽ മൂമിനാണോ, അബൂജഹിൽ സ്വർഗത്തിലാണോ? മുജാഹിദീങ്ങളൊക്കെ അബൂജഹിൽ സ്വർഗത്തിലാന്നുള്ള വാദക്കാരും മറ്റവരൊക്കെ അബൂജഹിൽ കാഫിറാന്നുള്ള വാദക്കാരുമാണ്. അങ്ങനെയാണ് ഇപ്പൊ തോന്നിപ്പോവുക. വാസ്തവത്തിൽ ഇവിടുത്തെ ചർച്ച അതൊന്നുമല്ല. എന്തേ ഈ ചർച്ചയിലേക്ക് എത്താൻ കാരണം? അബൂജഹിലിന്റെ വിഷയം സ്റ്റേജിൽ വരാൻ എന്താ കാരണം? അറേബ്യൻ മുശ്രിക്കുകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ എന്താ കാരണം? അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിവിടെ ആത്യന്തികമായി പറഞ്ഞത് എന്താണ്? അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ അത് ശിർക്കാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഏത് ഗുണം ആർക്ക് കൊടുത്താലും അവൻ മുശ്രിക്കാണ്. ഇത് പറഞ്ഞപ്പോ മറുപക്ഷത്തിൽ എന്ന് പറയണേ, ഏയ് അതൊന്നും ശിർക്കാവൂല. ശിർക്കാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അള്ളാഹനെ പോലെ പരമാധികാരിയാണ് എന്ന് വിശ്വസിക്കണം, സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിക്കണം, സാക്ഷാത് ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും ഉടമയാണ് എന്ന് വിശ്വസിക്കണം. ആ വിശ്വാസത്തോടുകൂടി അർപ്പിക്കുന്ന വിനയം മാത്രമേ അവർക്കുള്ള ഇബാദത്താവുള്ളൂ. ഞങ്ങൾ ആരും അങ്ങനെ മുഹീദ്ദി ശൈഖയെ എന്ന് വിളിക്കുമ്പോ, മടവൂരി ശൈഖയെ എന്ന് വിളിക്കുമ്പോ, ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോ, ബദരീങ്ങൾ പരമാധികാരിയാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ബദരീങ്ങൾ സ്വയം കഴിവുള്ള ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ബദരീങ്ങൾ സാക്ഷാൽ ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും സാക്ഷാൽ ഉടമയാണ് എന്നും വിശ്വസിക്കുന്നില്ല. അപ്പോ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ ശിർക്ക് വാദം ആരോപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ നമുക്കിവിടെ പറയേണ്ടി വന്നതാണെന്ത്? അങ്ങനെയാണെങ്കിൽ മുസ്ലിയാരെ, ലോകത്തൊരു മുശ്രിക്കും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പറയും പോലെയാണ് വാദമെങ്കിൽ ലോകത്തൊരു മുശ്രിക്കും ഉണ്ടാവില്ല. കാരണം എന്താ? ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള ജനങ്ങൾ സ്വയം പര്യാപ്തൻ ഒന്നേയുള്ളൂ എന്ന് വിശ്വസിച്ചവരാണ്, പരമാധികാരി അല്ല മാത്രമാണെന്ന് അംഗീകരിച്ചവരാണ്, ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമാല്ലയാണെന്ന് അംഗീകരിച്ചവരാണ്. എന്നിട്ടും അവരെ അല്ല എന്താ വിളിച്ചത്? മുശ്രിക്കെന്നാണ് വിളിച്ചത്. എന്തേ കാരണം? ഈ വിശ്വാസങ്ങളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ആരാധന അതേ അള്ളാഹുവിന് കൊടുക്കേണ്ടതിന് പകരം മറ്റു പലരിലേക്കും അവർ സമർപ്പിച്ചു. അപ്പൊ അവരിൽ എന്തു വന്നു? ശിർക്ക് വന്നു. അങ്ങനെ ഉണ്ടായി എന്ന് പറയേണ്ടി വന്നപ്പോഴാണ് അബൂജഹിൽ അടക്കമുള്ള സർവ മുശ്രിക്കീങ്ങളും നമ്മുടെ ചർച്ചയിലേക്ക് വന്നത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ശ്രദ്ധിച്ചു നോക്കൂ, അതിന്റെ ബാക്കി വീണ്ടും വിശദീകരിച്ചു. ഇയാൾ നമ്മളെ കുറിച്ച് പറഞ്ഞു അബൂജഹിൽ മുഅ്മിനാണെന്നാണ് സലഫിയുടെ വാദം. ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കളവ് പറഞ്ഞു, അബൂജഹിൽ മുഅ്മിനാണെന്നാണ് സലഫിയുടെ വാദം. അപ്പോൾ ആ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ കൃത്യമായി വീണ്ടും വിശദീകരിച്ച ഭാഗം ഒന്നുകൂടി നിങ്ങൾ കേട്ടോളൂ. ലോകത്തിന്റെ സ്രഷ്ടാവ് അല്ലാഹുവാണ്,
പ്രപഞ്ചത്തിന്റെ നിയന്താവ് അള്ളാഹുവാണ്, പരമാധികാരി അള്ളാഹുവാണ്, ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാലുടമയ അള്ളാഹുവാണ് എന്നൊക്കെ ഒരാൾ അംഗീകരിച്ചത് കൊണ്ട് ഒരാൾ മുഅ്മിനാവുകയില്ല. ഒരാൾ മുഅ്മിനായി തീരണമെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കുന്നത് ഏതൊരു റബ്ബിനെ കുറിച്ചാണോ ആ റബ്ബിന് മാത്രം അവന്റെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഇബാദത്തുകളും അർപ്പിക്കണം. അപ്പോഴേ മുഅ്മിനാവുകയുള്ളൂ, അപ്പോഴേ മുസ്ലിം ആവുകയുള്ളൂ. അതുകൊണ്ടല്ലേ അബൂജഹിൽ കടുത്ത കാഫിറാണെന്ന് പറഞ്ഞത്, ഫിറഔൻ കടുത്ത കാഫിറാണെന്ന് പറയുന്നത്. ഫിറൌനും അബൂജഹിലും ഒക്കെ അവര് മുഅ്മിനുകളാണ് എന്ന് നമുക്ക് അഭിപ്രായമുണ്ട് എന്ന് ചിലരൊക്കെ നമ്മുടെ പേരിൽ ആരോപണം പറഞ്ഞപ്പോ അത് വെറുതെ പറഞ്ഞതാണ്, അവര് തെറ്റിദ്ധരിച്ചതാണ്, അതല്ലെങ്കിൽ അവര് വെറുതെ പ്രചരിപ്പിക്കുകയാണ്. അബൂജഹൽ മുഅ്മിൻ എന്ന് പറയുന്ന പട്ടികയിലേക്ക് ഒരിക്കലും കടന്നു വന്നിട്ടില്ല, ഫിറൌനും കടന്നു വന്നിട്ടില്ല. അവരൊക്കെ കടുത്ത മുശ്രിക്കുകളും കാഫിറുകളുമായി തന്നെയാണ് ജീവിച്ചത്. അങ്ങനെ തന്നെ ലഅനത്തിന് വിധേയമായ നിലക്ക്, ലഅനത്തുല്ലാഹി അലൈഹിം എന്ന് പറയാവുന്ന നിലക്ക്, ശാപകോപത്തിന് വിധേയരായ നിലക്ക് തന്നെയാണ് അവരൊക്കെ ഈ ലോകത്ത് നിന്നവരുടെ ജീവൻ പോയത്. അതുകൊണ്ട് അവരടക്കമുള്ള സർവ മുശ്രിക്കുകളുടെയും കാഫിറുകളുടെയും പിഴച്ചുപോയ സർവകക്ഷികളുടെയും മാർഗത്തിൽ പെട്ടുപോകാതെ അമ്പിയായിന്റെ മാർഗത്തിലേക്ക് വരണേ ജനങ്ങളെ എന്ന് പറയാനാണ് അവരുടെ വിശ്വാസത്തെ നമ്മൾ ഇന്നലെ പരാമർശിക്കേണ്ടി വന്നത്. എത്ര കൃത്യമായ വിവരണം, മനസ്സിലായില്ലേ എല്ലാവർക്കും? ആരാണ് അബൂജഹിൽ, ആരാണ് ഫിറൌൻ എന്നൊക്കെ വിശദീകരിച്ചു. ഇങ്ങനെ കൃത്യമായി വിശദീകരിച്ചിട്ടും പിന്നെയും പറയുന്നത് എന്താ? ലജ്ജയില്ലാതെ പിന്നെയും നമ്മുടെ പേരിൽ ആവർത്തിച്ചു പറയുന്ന ആരോപണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഒരാളോട് എന്താണ് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്ന ആ മര്യാദ പാലിക്കാതെ അല്ലാഹു നൽകിയ നാവുകൊണ്ട് ആവർത്തിച്ച് പിന്നെയും ഈ കളവ് ആവർത്തിക്കുന്നത് ഒന്നുകൂടി കേട്ടോളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾ നോക്കൂ ഈ മനുഷ്യൻ പറയുന്ന വാചകം എത്രമാത്രം കളവാണെന്ന് കേട്ടോളൂ. ഇവിടെ വന്ന് മൗലവി കാര്യമായി സംസാരിച്ച വിഷയം എന്താ? കാര്യമായി സംസാരിച്ചത് നമ്മളെല്ലാം സുന്നികളെല്ലാം മുശ്രിക്കുകളും കാഫിറുകളും ആണ്. അതേസമയം അബൂജഹലിൽ വിശ്വാസിയാണ്, നമ്മളൊക്കെ മുശ്രിക്കുകളാണ് കേട്ടോ. അപ്പൊ എന്താ അതിലൂടെ വരുത്തി തീർത്തത്? നമ്മളൊക്കെ മുശ്രിക്കുകളാണ്. അഥവാ ഇദ്ദേഹയുടെ ശ്രമം എന്താണ്? എന്താണ് ഇദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് മനസ്സിലായില്ലേ? മുജാഹിദുകളെ ഒന്ന് ശ്രോതാക്കൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കണം. സുന്നികളെ മുഴുവൻ, ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കലാണ് ഇവരുടെ പണി, കഫിറാക്കലാണ് ഇവരുടെ പണി. എന്നിട്ടോ അബൂജഹിലിനെ മുഅ്മിനാക്കുകയും ചെയ്യുകയാണ്, വിശ്വാസിയാക്കുകയും ചെയ്യുകയാണ് എന്ന നിലക്ക് പറയുമ്പോൾ നിങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഈ ഭാഗത്തിൻ്റെ തൊഴിലാണ് കഫിറാക്കൽ പരിപാടി. ഈ പേരോട് മുസ്ലിയാരടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ഒരു തൊഴിലുണ്ട്. ലക്കും ലഗാനുമില്ലാതെ പുറത്തുള്ളവരെ മാത്രമല്ല അവരുടെ അകത്തുള്ള ആളുകളെപ്പോലും കഫിറാക്കുന്ന പരിപാടി ഇവർക്കുണ്ട്. വെറുതെ പറയുന്നതല്ല. ഈ കേരളത്തിൽ ഒരു സംവാദം നടന്നില്ലേ മഞ്ചേശ്വരത്ത് വെച്ച്? മഞ്ചേശ്വരത്ത് വെച്ച് ഇത് പറയാൻ വേണ്ടി മാത്രമായി കുറെ സമയം ചെലവഴിച്ചു. എന്ത്? മുജാഹിദുകൾ ഇവിടെ കാഫിറാക്കുന്നുണ്ട് എന്നവരും ഇല്ല എന്ന് നമ്മളും, എന്താണ് വസ്തുത എന്ന് വിശദീകരിക്കുന്ന അവസരത്തിൽ കഫിറാക്കുന്ന പരിപാടി നിങ്ങൾക്കാണുള്ളത്, നിങ്ങളാണ് കഫിറാക്കിയിട്ടുള്ളത്. എത്രത്തോളം നിങ്ങളുടെ പണ്ഡിതന്മാരെ വരെ നിങ്ങൾ കഫിറാണെന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ എന്ന് കൃത്യമായി നേരിട്ട് മുഖാമുഖം ഇരിക്കുന്ന സദസ്സിൽ വെച്ച് മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ചോദ്യമുണ്ടായി. ആ ചോദ്യമുണ്ടായപ്പോ ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഇയാൾ നിഷേധിച്ചപ്പോ ഇങ്ങേ മുജാഹിദിന്റെ ഭാഗത്ത് നിന്ന് ഹനീഫ് കായക്കൊടി അദ്ദേഹം സവിസ്തരം പ്രതിപാദിച്ചങ്ങ് കൃത്യമായി തന്നെ വിശദീകരിച്ചു കൊടുത്തു. ഇതാ നിങ്ങൾ ഇങ്ങനെ ഒരാളെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് കെ വി എ സംബന്ധിച്ച് അത് കുഫിരിയത്തിലേക്ക്, പരിഭാഷ കുഫിരിയത്തിലേക്ക്, അങ്ങനെ കഫിറാക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്കിടയിലുണ്ട് എന്ന് പറഞ്ഞപ്പോ മറുപക്ഷത്തന്ന് പങ്കെടുത്ത ഇതേ പേരോട് മുസ്ലിയാര് അവിടെ ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി. എന്താ മൂപ്പര് പറഞ്ഞത്? മൂപ്പര് പറഞ്ഞു, ഓ മൗലവി, ഇത്ര വിവരമില്ലാതായി പോയോ നിങ്ങൾക്ക്?
കുഫിരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കുഫിരിയത്തിൽ എത്തിയുന്നുണ്ടോ? ഒരാൾ എവിടേക്കാ പോകുന്നത് എന്ന് ചോദിച്ച എയർപോർട്ടിലേക്കാണ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ എത്തിയവനെ എയർപോർട്ടിലേക്കാണെന്ന് പറയുമോ? അപ്പൊ കുഫിരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കുഫിരിയത്തിൽ എത്തിയിട്ടില്ല എന്നല്ലേ എഴുതിയിട്ടുള്ളത്? അതുകൊണ്ട് നിങ്ങൾ കള്ളം പറയുകയാണ്, ഞങ്ങൾ ഒരാളെയും കഫറാക്കിയിട്ടില്ല, നിങ്ങൾക്കത് തെളിയിക്കാനും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ ഹനീഫ് കായക്കൊടി കൃത്യമായി തൊണ്ടി സഹിതം അവരുടെ ഒരു രേഖയങ്ങ് പിടികൂടി വെളിച്ചത്തിട്ടപ്പോ അണ്ടിപോയ അണ്ണാനെ പോലെ വിഷണ്ണനായി, നമ്മുടെ മുസ്ലിയാർ കളിക്കുന്ന കളി നിങ്ങൾക്കൊന്ന് കാണാം. ആ ചോദ്യവും മറുപടിയുമൊക്കെ, ആ മുഖത്തുണ്ടായ ഭാവമാറ്റവും ആ ഒരു വളിഞ്ഞ ചിരിയുമൊക്കെ നിങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കും. ആരാണ് കഫറാക്കുന്നത്, ആരെയാണ് കഫറാക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. ഈ കെ അബൂബക്കർ മുസ്ലിയാരെ അതിനെ സംബന്ധിച്ചും കെ വി മുഹമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ചും അങ്ങനെ അവരുടെ പണ്ഡിത നിരയിലെ പ്രമുഖരായ ഒരാളെ സംബന്ധിച്ച് ആ നിലക്കുള്ള വാദം നിങ്ങൾ എഴുതിയിട്ടുണ്ട്, കാഫിറാണ് മുർത്തദ്ദാണെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് വായിച്ചപ്പോൾ മറുപടി പറയാനാകാതെ ചമ്മുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. അവിടെ മനസ്സിലാക്കാം ആര് ആരെയാണ് കാഫിറാക്കുന്നതെന്ന്. അറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ? ദുബായിലേക്ക്. ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്? സൗദിയിലേക്ക്. അല്ല, സൗദിയിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് ഈ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അതുകൊണ്ടാ ഈ കെ വിവരമുള്ള പണ്ഡിതനാണ്. അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാ. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിനിപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും ഉപരി സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല. കണ്ട എന്താണ് ആ ചിരി? കണ്ടില്ലേ? എന്താണ് ആ ചിരി? മനസ്സിലായില്ലപ്പോ. കാഫിറാക്കി എന്നാണ് കാണിച്ചു കൊടുത്തപ്പോഴേ. എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ ദുബായിലേക്ക് എന്ന് പറഞ്ഞാൽ ദുബായിലെത്തിയോ? ദുബായിലെത്തിയ കോലാണ് കാണിച്ചു കൊടുത്ത്. കാണിച്ചു കൊടുത്തു സിറാജ് ദിനപത്രത്തിൽ നിന്ന്. ഇന്ന് വരെ മിണ്ടിയോ? ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ മഞ്ചേശ്വരത്ത് വെച്ച്, ഒസങ്കടിയിൽ വെച്ച്, അതുപോലെ തന്നെ എടമുട്ടത്ത് വെച്ച് നിങ്ങളെ ഞങ്ങൾ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ ഇവിടുന്ന് കാണിച്ചില്ലേ? എന്തേ ഈ ഭാഗം കൂടി ഒന്ന് കാണിക്കാമായിരുന്നില്ലേ? എന്തേ അതൊന്ന് കൃത്യമായി ജനങ്ങളോട് പറയാമായിരുന്നില്ലേ? അവിടെ നിന്ന് അന്ന് ഇറങ്ങിപ്പോന്നതിന്റെ ശേഷം ഇന്ന് വരെ ഈ മുസ്ലിയാരി എവിടെയെങ്കിലും പറഞ്ഞോ? എവിടെയെങ്കിലും പറഞ്ഞോ സിറാജിൽ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട പത്രത്തിലാ എഴുതിയത്? എന്താ എഴുതിയത്? കെ വി മുഹമ്മദ് മുസ്ലിയാര് പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ വകയിൽ കാഫിറും മുർത്തദ്ദുമാണ്, സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്നാണ് എഴുതിയത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമാണോ? വിടുവായത്തും വിടുന്നില്ലേ? നിങ്ങൾക്ക് പറയാനൊക്കുമോ? നിങ്ങൾ മറുപടി പറയുമ്പോ ഇതിനാദ്യം മറുപടി പറയണം. കാഫിറാക്കലാണ് സലഫിയുടെ പണി എന്നല്ലേ? മുശിരിക്കാക്കലാണ് സലഫിയുടെ പണി എന്നല്ലേ? എന്നിട്ട് അബൂജഹലിന്റെ മോമിനാക്കലാണ് പണി എന്ന് പറഞ്ഞില്ലേ? വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ. സ്വന്തം പാളയത്തിലെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയതിന്റെ പേരിലാണ് നിങ്ങൾ അദ്ദേഹത്തെ കാഫിറെന്ന് എഴുതിയത്, മുർത്തദ്ദെന്ന് എഴുതിയത്. നിങ്ങൾ ഇന്ന് വരെ അത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും നിഷേധിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇയാള് പറയുന്നില്ലേ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ? അതൊന്ന് പറയൂ നിങ്ങളുടെ പ്രസംഗത്തിൽ. കെവിയെ ഞങ്ങൾ കാഫിറാക്കിയിട്ടില്ല എന്ന് പറയണം.
അതല്ലെങ്കിൽ സിറാജിലെഴുതിയത് തെറ്റാണെന്ന് പറയണം, അതല്ലെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കുന്നില്ലെന്ന് പറയണം, അതല്ലെങ്കിൽ സമസ്ത സെക്രട്ടറിയുടെ ആ ഫത്വ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം. അത് പറയാതെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇനിയും മുജാഹിദുകൾ കഫറാക്കുകയാണ് മുശ്രിക്കാക്കുകയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ഈ കാഫിറാക്കൽ ഇനി ഇവരുടെ പത്രത്തിൽ എഴുതിയ ഏതെങ്കിലും വ്യക്തിയുടെ തൊഴിൽ മാത്രമാണോ? ഉള്ളാള് തങ്ങള്, ഉള്ളാള് തങ്ങള്, ഉള്ളാള്, ആ ഉള്ളാള് തങ്ങളില്ലേ, ആ തങ്ങള് ഈ കെ അബൂബക്കറും സിലിയാരെ സംബന്ധിച്ച് കാഫിർ അല്ലെങ്കിൽ കഫറ, കഫറ എന്ന പ്രയോഗം തന്നോട് മറ്റൊരു വലിയ ഔലിയ പാപ്പ സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ജനങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറഞ്ഞില്ലേ? സി എം മടവൂരെന്ന് പറയുന്ന വലിയ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞില്ലേ? ശംസുല്ലുലമ വിവരമുള്ള പണ്ഡിതനാണ്, ഇപ്പോഴല്ലേ നിങ്ങൾ കേട്ടത്? ശംസുല്ലുലമ വിവരമുള്ള പണ്ഡിതനാണ്, ശംസുല്ലുലമയുടെ ദറജയേറ്റി കൊടുക്കട്ടെ എന്നൊക്കെ നിങ്ങൾ ഈ നാദാപുരത്ത് വെച്ച് പ്രസംഗിക്കുമ്പോ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്, ഞങ്ങളൊക്കെ ഒന്നാണ് കേട്ടോ മൗലവി, ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വെച്ച് പലതവണ പറഞ്ഞിട്ടില്ലേ ഈ കെ ബഹുമാന്യനായ പണ്ഡിതനാണെന്ന്? എന്നാൽ ആ ബഹുമാന്യനായ വിവരമുള്ള ആ പണ്ഡിതനെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രസിഡന്റ് പറയുന്നത് പ്രസിഡന്റിനോട് നിങ്ങളുടെ ആ സി എം വലിയുള്ളാഹി എന്ന് പറയുന്ന സി എം മടപോലെ പറഞ്ഞത് കഫറാ കഫറാ കഫറായി പോയി. ആര് ആരെ ആ കഫറാക്കുന്നത്? ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ അത് ഉള്ളാൾ തങ്ങൾ തന്നെ അത് സമ്മതിക്കുന്നതും വിശദീകരിക്കുന്നതും എന്ന് കേട്ടോളൂ. അവര് പറഞ്ഞതാ, ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല, ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. അതെന്താണാവോ? വളരെ ബുദ്ധിമുട്ടാ ചെലപ്പോ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാ ഞാൻ ഒന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മളിടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോടെന്നെ ഒന്ന് പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിളിപ്പിച്ച് വായ് തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്ത കാരാണ്. സ്ഥലം ചൊല്ലി സ്ഥലം വിളിക്ക്, സ്ഥലം വിളിക്കുന്ന ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഹക്കന്റെ മേൽ അടി ഉറച്ചു തന്നോളൂ. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കന്റെ മേൽ അടി ഉറച്ചു തന്നോളണം. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ, മടവൂര് കഫറാന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതിരിക്കും അറിയ. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളാളത്തെ ഞാൻ എന്നെ എന്നാ ഞാൻ ഒഴുകിപ്പോകുന്നു വിചാരിച്ചെല്ലാവരും പ്രസിഡന്റിനോ അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു പറഞ്ഞോലൊക്കെ എവിടെ പോയി? എവിടെ കേട്ടോ പറഞ്ഞോലൊക്കെ എവിടെ പോയി? എവിടെ എന്ത് പറഞ്ഞോല്? ഞാൻ കാഫറാക്കി, ഞാൻ കാഫറാക്കിയതെല്ലാം സി എം മടവൂര് പറഞ്ഞതാണ് കഫറാ കഫറാ. ഇപ്പൊ ആദ്യം തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, എനിക്ക് ഈ ഔലിയാക്കന്മാരെ പിന്നാലെ ഇങ്ങനെ പോണ പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ പറയണ ഔലിയാക്കന്മാരെ പിന്നാലെ പോണെന്നാ? ഔലിയാക്കന്മാരെ പിന്നാലെ പോണം, ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. നിസ്കാരത്തിൽ ചോദിക്കുന്നില്ലേ റബ്ബിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين അല്ലാഹുവേ നേരായ പാതയിൽ നീ ഞങ്ങളെ വഴിനടത്തണേ, നീ അനുഗ്രഹിച്ചവരുടെ പാത. അനുഗ്രഹിച്ചവരാണ് അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളുമൊക്കെ. അവർ ജീവിച്ച ശരിയായ വഴിത്താരയിലൂടെ അവർ ജീവിച്ച് കാണിച്ചു തന്ന ആ പാതയുടെ പിന്നാലെ പോകണമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇയാൾ പറയുന്നു ഞാനങ്ങനെ പോകാറില്ല. അപ്പൊ റൂട്ട് മാറിയിട്ടുണ്ട്, റൂട്ട് മാറിയിട്ടുണ്ട്.
ഔലിയാക്കളുടെ യഥാർത്ഥ ഔലിയാക്കളുടെ കൂടെ മൂപ്പര് പോകൂല. പിന്നെ പോകുന്നത് മുഴുവൻ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഒരു വിഭാഗത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായ കക്ഷികളില്ലേ, അവരെ പിന്നാലെയാണ് ഇവർ പോകാറുള്ളത്. കാരണം ജൂതക്രിസ്തീയ നടപടിയാണ്, ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും അവിടെ ആരാധന നടത്തലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കലും ഒക്കെ ആ ജൂത ക്രൈസ്തവരുടെ പരിപാടിയാണ്, അവരെ പിന്നാലെയാ ഞാൻ പോകാറുള്ളത്. അതല്ലാതെ യഥാർത്ഥ ഔലിയാക്കളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന പരിപാടിയൊന്നും ഇല്ല എന്നല്ലേ നിങ്ങൾ ഇയാൾ പറഞ്ഞത്? ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മുപ്പരെന്താ പറഞ്ഞത്? ഞാനല്ല പറഞ്ഞത്. അപ്പൊ എന്താ ഈ ആള് കൂടി ആള് കൂടി ഞാനല്ല ഖഫറ എന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? സി എം മടവൂര പറഞ്ഞത്. ആരെ പറ്റിയാ നോക്കണം, ആരെ പറ്റിയാ പറഞ്ഞത്? ഇ കെ അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ, അതല്ലെങ്കിൽ ഇ കെ വിഭാഗത്തിന്റെ നേതാവായിരുന്ന ഈ സ്റ്റേജിൽ വെച്ച് തന്നെ ശംസുൽ ഉലമ വിവരമുള്ള പണ്ഡിതനാണെന്ന് ഇടയ്ക്കിടെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇടക്ക് പുകഴ്ത്തി പറയുന്നില്ലേ പേരോട് മുസ്ലിയാര്? ആ മുസ്ലിയാരെ സംബന്ധിച്ച് ഉള്ളാള് തങ്ങൾ പറയുകയാണ്, സി എം മടവൂര് എന്നോട് പറഞ്ഞതാണ്, അൻതാലൽ ഹഖ്ഖി, നീ സത്യത്തിന്റെ മേലാ, നീയാണ് സത്യത്തിന്റെ പാതയിലുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പുറത്തുള്ളത് ഉസ്താദല്ലേ, ഈ കെ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? പിന്നെയും പറഞ്ഞു, അൻതാലൽ ഹഖ്, നീ സത്യത്തിന്റെ മേലാണ്. ഇപ്പോഴും പറഞ്ഞു, അപ്പുറത്തുള്ളത് ഉസ്താദല്ലേ. അപ്പോഴാണ് സി എം എം ഒഴിയുന്നത്, തഫറാ ഇരിക്കുന്നു. ഈ വിവാദം നാടൊട്ടാകെ കൊടുമ്പിരി കൊണ്ടപ്പോ മുസ്ലിയാന്മാര് പിന്നെ അല്ലോ നമ്മുടെ പേരോട് മുസ്ലിയാരെ അടുക്കള്ള പലരും പറയാ അത് കഫറ എന്ന് പറഞ്ഞാൽ പല മായനയും അതിനുണ്ട്. കാഫിർ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ എന്ന് അർത്ഥമുണ്ട്, ഏയ് കൃഷിക്കാരൻ. അപ്പൊ എന്താ മടവൂര് പറഞ്ഞത്? അൻതാലൽ ഹഖ്, ഏ ഉള്ളാളിത്തങ്ങളെ, നീ ഹത്തിന്റെ പാതയിലാണ്. ഈക്കയോ, ഈക്ക പാടത്ത് കൃഷിക്ക് പോയിരിക്കുന്നു. എന്താണ് പറയുന്നതിന് എന്തെങ്കിലും ഒരു മായനം വേണ്ടേ? അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതാണ് ഇവരുടെ സ്വഭാവം, ഇങ്ങനെ പരസ്പരം കാഫിറാക്കുക. എന്നിട്ട് മുജാഹിദുകളുടെ പേരിൽ ഇല്ലാത്ത ആരോപണം പറയുന്നു, അബൂജഹിൽ മുഅ്മിനാണെന്ന് പറഞ്ഞിരിക്കുന്നു, അബൂജഹിലിന് ഈമാനുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എന്റെ ഒരു പ്രയോഗത്തിലെ ആ ഒരു പദം എടുത്തിട്ട് അതവരുടെ ഈമാനായിരുന്നു എന്ന് മൗലവി പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്നിട്ട് പറയുകയാണ് മൂപ്പരെന്ത്? അബൂജഹിലിനെ പറ്റി മൗലവി ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്പറിട്ട് പറയാ. ഒന്നേ, അബൂജഹിൽ വിശ്വാസിയായിരുന്നു, അബൂജഹിലിന് ഈമാൻ ഉണ്ടായിരുന്നു. എന്തിനാ രണ്ടു എണ്ണിയത്? വിശ്വാസി എന്ന് പറഞ്ഞാൽ തന്നെ, വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ, ഈമാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നു തന്നെയാണ്. പക്ഷെ ഇയാളുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കണം. എന്താ ഇയാളുടെ തന്ത്രം? ഞാനിവിടെ ഈമാനി വിശ്വാസം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഇസ്ലാമിലെ ശറഈൽ അംഗീകൃതമായ വിശ്വാസത്തെ കുറിച്ചാണ്, ഈമാനിനെ കുറിച്ചാണ്, സ്വർഗത്തിന് അർഹനാക്കുന്ന ഈമാനിനെ സംബന്ധിച്ചാണ്, പരലോകത്ത് ഉപകാരപ്പെടുന്ന ഈമാനിനെ കുറിച്ചാണ് എന്നൊക്കെ എന്റെ പേരിൽ വരുത്തി തീർക്കണം. അതുകൊണ്ട് എന്തു ചെയ്തു ഞാനിവിടെ ഈ വിഷയം പറയുമ്പോ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവർ ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടല്ലാതെ. ഇത് പറഞ്ഞിരുന്നു, അതിന്റെ വിശദീകരണവും മുമ്പേ പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അറേബ്യൻ മുശ്രിക്കുകൾ അവരുടെ വിശ്വാസത്തിൽ പെട്ടതായിരുന്നു എന്ത്. അവരോട് പറയപ്പെട്ടാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്, പർവ്വതങ്ങളെ സൃഷ്ടിച്ചതാരാണ്, മഴ ഇറക്കിത്തരുന്നതാരാണ് എന്നൊക്കെ ചോദിക്കുമ്പോ അല്ലയാണെന്നവർ പറയാറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് വായിച്ചു, ഫദാലിക ഈമാനുഹും, അതവരുടെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിന്റെ ഒരു അറബി പദം എന്ന നിലക്ക് ആവർത്തിച്ചുകൊണ്ടെന്ന് പറഞ്ഞു, അവരുടെ ഈമാനായിരുന്നു എന്ന്. എന്നിട്ട് അതെടുത്ത് പിടിച്ചിട്ട് ഇയാൾ പറയുകയാണ്, കണ്ടോ മൗലവി പറയുന്നത് ഇയാളെ അബൂജഹിലിനെ മുഅ്മിനാക്കിയിരിക്കുകയാണ്, അതവരുടെ ഈമാനായിരുന്നു എന്നാണ്. മാത്രമല്ല ഇദ്ദേഹം വേറൊരു കാര്യം കൂടി ചെയ്തു, അത് അവരുടെ വിശ്വാസമായിരുന്നു എന്ന് പറഞ്ഞാൽ അതവരുടെ വിശ്വാസമല്ല എന്നാണ് ഖുർആനാ പറയുക, ഹദീസിലാ പറയുന്നത്. കാരണം ഒരു ഉദാഹരണവും പറഞ്ഞു, ഫദാലിക ഈമാനു എന്ന് പറഞ്ഞാൽ അതാ അവരുടെ ഈമാൻ എന്നാണ് അർത്ഥം. ഇത് പറഞ്ഞാൽ എന്താ, അത് ഈമാനല്ല,
അത് വിശ്വാസമല്ല. ഫദാലിക ഈമാനുഹും, അതവരുടെ വിശ്വാസമാകുന്നു എന്ന് പറഞ്ഞപ്പോ അതാപ്പ് അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസമല്ല. അങ്ങനൊക്കെ ഒരു കളിയൊക്കെ കളിച്ചു. അതിൻ്റെ വിശദീകരണം ഒക്കെ കഴിഞ്ഞ് പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞു. എന്നിട്ടും ഇദ്ദേഹം ആവർത്തിക്കുകയാണെന്ത്, ഞാൻ എന്തു ചെയ്തു അബൂജഹലിന് ഈമാനുണ്ട് എന്ന് പറഞ്ഞു. ഈമാനുണ്ട് എന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. എന്നാ മുസ്ലിയാരെ കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ വളഞ്ഞ ബുദ്ധി കൃത്യമായി അറിഞ്ഞുകൊണ്ടായി സംസാരിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് വരുത്തി തീർക്കണമല്ലേ എന്ത്. സലഫി ഇവിടെ വന്നിട്ട് പറഞ്ഞത് അബൂജഹിൽ മുഅ്മിനാണെന്നാണ്, അബൂജഹിലിന് മുഅ്മിനാണെന്നാണ്, അബൂജഹിൽ യഥാർത്ഥ വിശ്വാസിയാണ്, അല്ലെങ്കിൽ പരലോകത്ത് ഉപകാരപ്പെടുന്ന നിലക്ക് അവനെ വിശ്വാസി എന്ന് പറയാവുന്ന ഒരു ഗണത്തിലാണ് സലഫി പെടുത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് വാദിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ആവർത്തിച്ച് കള്ളം എൻ്റെ പേരിൽ ആരോപിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളന്ന് പറഞ്ഞില്ലേ അതാ പവരുടെ ഈമാൻ എന്ന് പറഞ്ഞില്ലേ, അതാ പവരുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമല്ല, അവരെ വിശ്വസിച്ചു എന്ന് പറയാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറെ വിശദീകരിച്ചു. എന്നാൽ സഹോദരന്മാരെ, ആ വാചകം നിങ്ങളൊന്ന് കേട്ടോളൂ, എന്നിട്ട് ഞാൻ കൂടുതൽ വിശദീകരിച്ചു തരാം. അന്നെന്താ പറഞ്ഞത്, ഒന്നുകൂടി നിങ്ങൾ ഓർമ്മ പുതുക്കാൻ വേണ്ടി മൗലവി പറഞ്ഞില്ലേ എന്താ പറഞ്ഞത്, അത് അവരുടെ ഈമാനായിരുന്നു എന്ന് പറഞ്ഞു. ആരുടെ ഈമാൻ, അബൂജഹലിന്റെ. അതിനെപ്പറ്റി ഞാൻ ഇവിടുന്ന് അതിന് മറുപടി പറഞ്ഞ് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, ഞാൻ അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞേ, അത് അബൂജഹൽ ഉത്തരം മുട്ടുമ്പോ അതങ്ങനെ പറഞ്ഞതാ, അത് അവരെ ഈമാനായിരുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം. ബുഖാരിയിൽ പറഞ്ഞതിന്റെ അർത്ഥം അവരെ ഈമാനാണ് എന്നല്ല, പിന്നെ അതാ അവരെ ഈമാൻ എന്നാ, അത് ഈമാനല്ല, അതാ അവരെ ഈമാൻ. അതേതുപോലെ ഞാൻ അന്നൊരു ഉദാഹരണവും പറഞ്ഞു, കുട്ടികള് പൂവി കൊണ്ട് പുട്ടിയിട്ട പോലെയാണ്, അതാ അവന്റെ പുട്ടി എന്ന് പറയുന്നത്, അങ്ങനെ ഒറിജിനൽ പുട്ടല്ല. ഇതുപോലെ പറഞ്ഞതാ ബുഖാരിയില്, അതാ അവരെ ഈമാൻ. അതിന് മൗലവി വെച്ച അർത്ഥം എന്താണ്, അത് അവരുടെ ഈമാനായിരുന്നു. കേട്ടില്ലേ, മൗലവി വെച്ച അർത്ഥം അതവരുടെ ഈമാനായിരുന്നു. മൂപ്പര് വെക്കണ അർത്ഥോ അതാ അവരുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനല്ല. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ ഒരു കാര്യം പഠിച്ചു വെച്ചോ, ഏതായത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച. വിശുദ്ധ ഖുർആനിൽ പറയുന്നു ആയത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുഅ്മിനു, മറ്റൊന്ന് മുശ്രിക്കൂനാന്നും പറയുന്നുണ്ട്. അപ്പൊ ഒരേ കൂട്ടരെ സംബന്ധിച്ച് തന്നെ യുഅ്മിനു വമാ യുഅ്മിനു എന്ന് പ്രയോഗിക്കുന്നുണ്ട്, അവരെ പറ്റി തന്നെ വഹും മുശ്രിക്കൂന എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ടാകും, എന്താണ് അവരുടെ ഈമാൻ എന്ന് പറഞ്ഞത്, എന്താ അല്ലെങ്കിൽ എന്താണ് അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞത് എന്താണ്. അതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, എന്ത് അവരെ അള്ളാഹ് ഖാലിഖായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്, അതാണ് അവരുടെ വിശ്വാസം. അതേ അവസരത്തിൽ അവർ ശിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതെന്താ, ആ അള്ളാഹുവിനെ തന്നെ അവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന നിലയിൽ, അഥവാ ആ റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധന മറ്റുള്ളവർക്കും സമർപ്പിച്ചുകൊണ്ട് അവർ ഇബാദത്തും ചെയ്യുന്നു, അതാണ് അവരുടെ ശിർക്ക്. നിങ്ങൾ നോക്കൂ, മുസ്ലിയാർ ഇവിടെ പറഞ്ഞില്ലേ ഫഹാദാ ഈമാനുഹും വദാലിക ഈമാനുഹും, അതാ അവരുടെ ഈമാന്. നാം മുസ്ലിയാരിനി അടുത്ത പ്രസംഗത്തിലൊന്ന് അർത്ഥം വെച്ചോ. ഞാൻ മറ്റൊരു റിവായത്ത് കേൾപ്പിക്കട്ടെ. അനിബ്നു അബ്ബാസ് അന്നഹും യുഖിറൂന അന്നല്ലാഹ ഖാലിഖുഹും ഫദാലിക ഈമാനുഹും. അപ്പൊ മുസ്ലിയാർ വന്നിട്ട് വേഗം പറയും, എന്തറിയോ, അത് അന്നഹും യുഖിറൂന, അവർ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറയാണ്. എന്ത്, അന്നല്ലാഹ ഖാലിഖുഹും, അല്ലാഹാണ് അവരുടെ സൃഷ്ടാവെന്ന്. എന്നിട്ട് മൂപ്പര് പറയും ആ പഴയ വർത്താനം തന്നെ, ഫദാലിക ഈമാനുഹും, അതാണ് അവരുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനല്ല എന്ന് പറയും. എന്നാൽ പറയാൻ വരട്ടെ, ബാക്കി കൂടി കേട്ടോളൂ മുസ്ലിയാരെ, ബാക്കി കേട്ടോളൂ. വഹും യഅബുദൂന ഗൈറഹു, അവരെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. ഫദാലിക ശിർക്കുഹും, ഫദാലിക ശിർക്കുഹും, ഫദാലിക ശിർക്കുഹും. എന്താ അർത്ഥം വെക്ക, അതാ അവരെ ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. മനസ്സിലായോ, മനസ്സിലായോ പേരോടെ, പഠിക്കു പേരോടെ, പഠിക്കാതെ ഇങ്ങനെ ഞാൻ വലിയ ആലിമാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് വിളമ്പിയാ പോരാ, പഠിക്കണം. നിങ്ങൾ എന്താ വിചാരിച്ചത്, ഈ ഇബാദത്തിന്റെ അവസാനത്തേക്ക് വെച്ചതന്നെ നിങ്ങൾക്ക് നിങ്ങളെ ചേളക്കിട്ട് കുടുക്കി വരിഞ്ഞ് കെട്ടാൻ തന്നെ ഈ ഇബാദത്ത് പറഞ്ഞത്.
ഇളെന്താ ആദ്യം വിചാരിച്ചത്? ഇത് കാണാഞ്ഞിട്ടാണോ? നിങ്ങൾ ഫദാലിക്ക ഈമാനുഹും എത്ര പോകുങ്ങളെ വ്യാഖ്യാനമെന്നൊന്നും അറിയാൻ തന്നെ നിങ്ങൾ അന്ന് പറഞ്ഞു എന്ത് ഫദാലിക്ക ഈമാനുഹും എന്ന് പറഞ്ഞാൽ അത് അവരുടെ വിശ്വാസമാണെന്നൊന്നും പറയാൻ പറ്റൂല. അതാപ്പവരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിശ്വാസം ഇല്ല എന്ന് പറയാനാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ പഠിച്ചു വെച്ചോ ശരിക്ക്. എന്താ പറഞ്ഞെന്നറിയോ? ബഹും യഅബുദൂന ഗൈറഹു, അവരിലൊരു ശിർക്കുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതെന്താ? അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. ഫദാലിക ശിർക്കുഹും, എന്താ അതിന്റെ അർത്ഥം? അതാണ് അവരുടെ ശിർക്ക്. അപ്പൊ അവരിലുള്ള വിശ്വാസം എന്താണ്? അല്ലാഹു ഖാലിഖാണ് റാസിഖാണ് എന്നൊക്കെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആരാധനയിൽ അവർ മറ്റുള്ളവരെയും പങ്കുചേർക്കുന്നു, ആരാധന മറ്റുള്ളവർക്കും സമർപ്പിക്കുന്നു. അതാണ് ആയത്തിൽ പറഞ്ഞ ശിർക്ക്. അപ്പൊ ആയത്തിൽ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂന. അപ്പൊ അവരുടെ വിശ്വാസം എന്ത്? അല്ലാഹു ഖാലിഖാണെന്ന്. പിന്നെ അവരുടെ ശിർക്ക് എന്താണ്? വഹും യഅബുദൂന ഗൈറഹു, അല്ലാഹു അല്ലാത്തവരെ അവർ ആരാധിക്കുകയും ചെയ്യുന്നു. ഫദാലിക ശിർക്കുഹും, അതാണ് അവരുടെ ശിർക്ക്. അല്ലാതെ നിങ്ങൾ പറയും പോലെ അതാ അവരെ ശിർക്ക് എന്ന് അർത്ഥം വെച്ചാൽ എന്താകും? അതവരെ ശിർക്കൊന്നും അല്ല അല്ലേ? അത് ശിർക്കൊന്നും അല്ല. അപ്പൊ എവിടെയാണ് നിങ്ങൾ എത്തിപ്പെട്ടത്? ഇതൊക്കെ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ പറഞ്ഞതെന്തിനാണ്? ഞങ്ങൾ അബൂജഹലിനെ മോമിനാക്കി എന്ന് പറയാനാണ്, അബൂജഹലിന് ഈമാനുണ്ടെന്ന് പറയാനാണ്. എന്നാ നിങ്ങൾ നോക്കൂ, ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്ന ഈമാനില്ലേ, എന്താണ് ഈമാനുഹും? അവരുടെ വിശ്വാസം. ഖൗലുഹും, അവരുടെ ഈ വാക്കാണ്, അല്ലാഹു യഖ്ലുഖുനാ വയർസുഖുനാ വയുമീതുനാ, അല്ലാഹു ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ നമുക്ക് അന്നം തരുന്നു, അവൻ നമ്മെ മരിപ്പിക്കുന്നു. വഹുവ ഈമാനുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ് പറഞ്ഞത്. അതാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ശിർക്കോ? ശിർക്കോ എന്നിട്ടും ഈ ഹാലിക്കിന് മാത്രം കൊടുക്കേണ്ട ആരാധന മറ്റുള്ളവർക്കും കൊടുക്കും, ഇതാണ്. എന്നിട്ട് സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, എൻ്റെ പേരിൽ ഈ രൂപത്തിലുള്ള ആരോപണങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ മൂപ്പർക്ക് വളരെ കൃത്യമായിട്ടറിയാ എന്ത്, ഈ നിലക്ക് പറയുമ്പോൾ അബൂജഹലിന് ഈമാനുണ്ട് എന്നാ അപ്പൊ പറഞ്ഞത്. അബൂജഹലിന് ഈമാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ ഞാൻ അവിടെ തന്നെ പറയുന്നുണ്ടെന്ന്, വഹും യഅബുദൂന ഗൈറഹു, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അയാളുടെ അതേ വാചകങ്ങളിൽ എന്ന് തന്നെ പൊളിഞ്ഞുപോയി എന്ത്, അയാൾ കെട്ടിപ്പൊക്കിയ നോണ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അയാൾ എൻ്റെ ഒരു വാചകം കേൾപ്പിച്ചിരുന്നു. എന്താ കേൾപ്പിച്ചിരുന്നറിയോ? സലഫി പറയുന്നു അബൂജഹലിന് ഈമാനുണ്ടായിരുന്നു. അതിനെന്താ തെളിവ്? ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ വചനം, ഫദാലിക ഈമാനുഹും, അത് അയാളുടെ നാവ് കൊണ്ട് അയാൾ പറഞ്ഞു. എന്ത്? സലഫി പറഞ്ഞു അബൂജഹലിന് ഈമാനുണ്ടായിരുന്നു. അപ്പൊ എന്താ അയാൾ തെറ്റിദ്ധരിപ്പിച്ചത്? അബൂജഹൽ മൂമിനാണ്, പരലോകത്ത് കൂലി കിട്ടുന്ന ആളാണ്, സ്വർഗത്തിൽ പോകുന്ന മൂമിനാണ്. ആ നിലക്ക് ശറഈയായ നിലക്കുള്ള ഈമാനും ശറഈയായ നിലക്കുള്ള മൂമിന് എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്ന് വരുത്തി തീർക്കാൻ. പക്ഷേ അയാളുടെ തന്ത്രം അയാൾ തന്നെയാണ് പൊളിച്ചു. കാരണം ഞാൻ പിന്നെ പറയുന്ന വാചകം എന്താ? ബഹും യഅബുദൂന ഗൈറഹു, അവര് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഒരാളെ പറ്റി നമ്മൾ മുഅ്മിനീ എന്ന് പറയോ? അയാൾക്ക് ഈമാൻ ഉണ്ട് എന്ന് പറയോ? അപ്പൊ ഇയാള് കാൽപ്പിച്ച, ഇയാള് കാണിച്ച ക്ലിപ്പില്ലെന്ന് തന്നെ ആ കാര്യം കൃത്യമായി തന്നെ പൊളിഞ്ഞുപോയി എന്നാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അപ്പൊ സഹോദരന്മാരെ, അംഗീകൃതമായ നിലക്ക് ഒരു മനുഷ്യനെ പറ്റി മുഅ്മിൻ എന്ന് പറയണമെങ്കിൽ, ഒരാളിൽ ഈമാനുണ്ടെന്ന് പറയണമെങ്കിൽ, അയാളുടെ ഈമാനിൽ ലുൽമ കലരാതിരിക്കണം, ശിർക്ക് കലരാതിരിക്കണം. അബൂജഹൽ രക്ഷപ്പെടാതിരുന്നത് അതുകൊണ്ടാണ്. അബൂജഹിൽ അടക്കമുള്ള അറേബ്യൻ കാഫിറുകൾ കാഫിറുകളായി തീരാൻ കാരണം, അവർ പരലോകത്ത് നരകാവകാശികളായി തീരാൻ കാരണം, അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ഖാലിഖാണെന്ന വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, റാസിഖാണെന്ന് വിശ്വസിക്കാഞ്ഞിട്ടല്ല. പക്ഷേ അവരുടെ ആ വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം? അവരുടെ ആ വിശ്വാസം കൊണ്ട് എന്ത് കാര്യം കിട്ടാനാ? കാര്യം കിട്ടണമെങ്കിൽ ആ വിശ്വാസമുള്ളതോടൊപ്പം ആ വിശ്വാസത്തിൽ പിന്നെ അല്പം പോലും ലുൽമ കലരാൻ പാടില്ല, ശിർക്ക് കലരാൻ പാടില്ല. ഇത് റബ്ബുൽ ആലമീൻ നമ്മെ പഠിപ്പിച്ചതല്ലേ? കേൾക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ശരിക്ക് മനസ്സിലാക്കിക്കോ സഹോദര, എന്താണ് അല്ലാഹു പറയുന്നത്? വിശ്വസിച്ചവർ
അല്ലദീനാമനു വിശ്വസിച്ചവർ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ അവരുടെ ഈമാനിൽ ദുൽമ കലർന്നിട്ടുമില്ല ആ നിലക്ക് ഈമാനിൽ അല്പം പോലും ദുൽമ കലരാത്തവരായിട്ടാരുണ്ടോ അവർക്കാണ് നിർഭയത്വമുള്ളത് അവർ തന്നെയാണ് സന്മാർഗം സിദ്ധിച്ചവരെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങ് പറയുന്നു ഈ ആയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആ ശറഫാക്കപ്പെട്ട മജ്ലിസിൽ വെച്ച് സഹാബത്തിനങ്ങോതി കേൾപ്പിച്ചു കൊടുത്തപ്പോ സഹാബാക്കൾ ബേജാറാവുകയാണ് സഹാബാക്കൾക്ക് വല്ലാത്ത ഭയം പിടികൂടുന്നു അവർ ചോദിക്കുന്നു നബിയേ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് അല്പമെങ്കിലുമൊക്കെ സ്വന്തത്തോട് ലുൽമ ചെയ്യാത്തവരുണ്ടാകുമോ ലുൽമ കലരാത്ത ഈമാനുള്ളവർക്കല്ലേ അമ്ന് നിർഭയത്വം അല്ലാഹു ഓഫർ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം എന്താ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു അവിടെ ലുൽമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കുന്ന നിലക്കുള്ള തെറ്റുകുറ്റങ്ങളൊന്നുമല്ല മറിച്ച് അവിടം തോതിക്കൊടുക്കുന്നു ഇന്ന ശിർക ലുൽമുന്നവീം നിശ്ചയമായും ശിർക്ക് അത് വമ്പിച്ചാക്രമം തന്നെ അപ്പൊ ഈമാനുണ്ടെങ്കിൽ സഹോദരാ നമുക്ക് പരലോകത്ത് ഈമാൻ പ്രയോജനപ്പെടണോ മുഅ്മിൻ എന്ന ലിസ്റ്റിലേക്ക് പ്രവേശിക്കണോ അല്ലാഹുവിന്റെ അടുക്കൽ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന സ്വർഗം കിട്ടണോ എന്ത് വേണമെന്നോ വിശ്വസിക്കുന്നതോടൊപ്പം താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ അല്ലാഹുവിനെ പറ്റി ഖാലിഖെന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല റാസിഖെന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല അല്ലാഹാണ് മുദബ്ബിർ എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല അല്ലാഹാണ് എല്ലാം ജീവിപ്പിക്കുന്നവൻ എന്ന് വിശ്വസിച്ചത് കൊണ്ടും മാത്രമായില്ല അതിനനുസരിച്ചുള്ള ജീവിതം വേണം ആ ജീവിതത്തിൽ ശിർക്കൊരിക്കലും ഇവന്റെ ഈ വിശ്വാസത്തോട് കലരാതെ ജീവിച്ചാൽ ഉലായിക ലഹുമുൽ അംനു അവർക്കാണ് നിർഭയത്വമുള്ളത് വഹും മുഹ്തദൂൻ അവരാണ് നിർമാർഗം സിദ്ധിച്ചവർ ഇത് പഠിപ്പിക്കുന്നവരാ മുജാഹിദുകൾ എന്നിട്ട് നമ്മളെ പേരിൽ പറയണ് അബൂജഹിൽ മൂമിന അബൂജഹിൽ മൂമിന നമ്മളൊക്കെ മുശ്രിക്ക നമ്മളൊക്കെ മുശ്രിക്കാന്ന് സലഫ് ഇവിടെ വന്നിട്ട് പറഞ്ഞു എന്നാ സഹോദരന്മാരെ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും എന്ത് അല്ല മൗലവി നിങ്ങൾ ഇവിടെ പറഞ്ഞത് അബൂജഹിൽ വിശ്വസിച്ചിരുന്നു എന്നല്ലേ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാ പിന്നെ അതിന്റെ അർത്ഥം യുഅ്മിനൂനാന്നല്ലേ യുഅ്മിനൂനാന്നല്ലേ അറബിയിൽ അതിനെ പറയുക വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാ പിന്നെ ഈമാനുണ്ട് എന്നല്ലേ അർത്ഥം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഞാൻ കഴിഞ്ഞ എന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ച് ഇവിടെ വായിച്ച് കേൾപ്പിച്ചതാണ് ഇവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ടെന്ത് എന്താണ് അവർ പറഞ്ഞത് അള്ളാഹുവിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അറേബ്യൻ മുശിരിക്കുകൾ അള്ളാഹുവിനെ വിശ്വസിച്ചവരാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വായിച്ചിരുന്നു അന്ന് ഞാൻ ഒരു സുന്നത്ത് മാസിക കേൾപ്പിച്ചിരുന്നു ആ സുന്നത്ത് മാസിക കേൾപ്പിച്ചപ്പോ ഇവിടെ വന്നുകൊണ്ട് മുസ്ലിയാരെന്താ പറഞ്ഞത് ലക്കവും പേജുമൊക്കെ ഇട് പറ നിങ്ങൾ വായിച്ച മാസികയുടെ ലക്കവും പേജുമൊക്കെ ഇങ്ങ് പറ അപ്പൊ നോക്കാ നാ പിടിച്ചോ എന്നാൽ നിങ്ങൾ പിടിച്ചോ ഏതാണ് ലക്കമെന്ന് 2006 മെയ്ലക്കം സുന്നത്ത് മാസികയിലാ പറയുന്നത് എന്താ പറയുന്നതെന്ന് കേട്ടോളൂ യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അല്ലാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത് എന്തേ മനസ്സിലായി അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അല്ലാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത് എന്നിട്ട് സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്തിന്റെ അർത്ഥവും അവിടെ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് അത് തന്നെ അടുത്ത പ്രസംഗത്തിൽ ഇതിന്റെ വിശദീകരണമായി ചേർക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് എന്നിട്ട് നിങ്ങൾ കേൾക്കൂ ബഹുദൈവ വിശ്വാസികളും ദൈവനിഷേധികളും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനത്തിന് പിന്നിൽ ശക്തവും സമ്പൂർണവുമായ ഒരു ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണത് നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണവും വെള്ളവും വായുവും നൽകുന്നത് അവനാണെന്നവർക്ക് നന്നായി അറിയാം ഇത് വായിച്ചിട്ട് മൂപ്പര് ഇതിലുള്ള ചില വരികൾ ചോദിച്ചിട്ട് നമ്മളോട് ചോദിക്കുക അതെങ്ങനെയാണ് അവിടെ പോയി ചോദിച്ചു നോക്ക് സുന്നത്ത് മാസികയിലേക്ക് ചോദിക്ക് ഞാനല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതല്ലേ
നിങ്ങൾ പറഞ്ഞതല്ലേ, അപ്പൊ വിശ്വസിച്ചിരുന്നു എന്ന് വിശ്വാസത്തോടൊപ്പം നില്ലേ, അപ്പൊ മൂമിൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ലക്കോം പേജൊക്കെ അതിൻ്റെ അല്ലേ പറയാത്തത്, മാസികടല്ലേ അന്ന് ലക്കോം പേജും പറയാഞ്ഞത്. ഞാനൊരു പുസ്തകം വായിച്ചില്ലേ, പുസ്തകത്തിനുമുണ്ടോ ലക്കം, പുസ്തകത്തിനുണ്ടോ ലക്കം? നിങ്ങൾക്ക് എന്താ പുസ്തകത്തിന്റെ പേര് ഞാനെന്ന് പറഞ്ഞിരുന്നില്ലേ, വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസം എന്ന പുസ്തകം. ആ പുസ്തകത്തിന് അവതാരിക എഴുതിക്കൊടുത്തത് മാളിയേക്കൽ സുലൈമാൻ സഖാഫിയാണ്. അങ്ങനെ മാളിയേക്കൽ സുലൈമാൻ അവതാരിക എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ എന്താ നിങ്ങൾ എഴുതിയത് കേട്ടോളൂ, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, മക്കാ മുശിരിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ലേ. ചോദ്യം അടുത്ത വാചകം എന്താ, വിശ്വസിച്ചിരുന്നു. കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ ഏകനായ അള്ളാഹുവിലേക്ക് എത്തൂ എന്ന ഒരു തെറ്റായ ധാരണ നിർബന്ധപൂർവം അവർ പുലർത്തിപ്പോന്നിരുന്നു. ഈ വാചകത്തിൽ നിന്ന് എന്ത് മനസ്സിലായി, മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. അപ്പൊ നിങ്ങളല്ലേ യുഅ്മിനൂനാ എഴുതിയത്, യുഅ്മിനൂനാ എന്ന് നിങ്ങളല്ലേ എഴുതിയത്. അതേപോലെ തന്നെ ഏകനായ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ കഴിയൂ എന്ന ഒരു തെറ്റായ ധാരണ അവർക്കുണ്ടായിരുന്നു എന്നാണ്. ഇങ്ങനെ ഞാൻ വായിക്കുന്നില്ല, ധാരാളം പുസ്തകങ്ങൾ വായിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകം ആയത്തുൽ കുർസി, ഇത് ആയത്തുൽ കുർസി ഏക സൂക്തത്തിലെ ഏകദർശനം എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ നിന്നും ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. എന്താ വായിച്ചത് ഒന്നുകൂടെ കേട്ടോളൂ, ലക്കോം പേജു ഒന്നും അറിയാതെ വിഷമിക്കണ്ട, ഇത് പുസ്തകമാണ്. പുസ്തകത്തിൽ നിന്നാ വായിക്കുന്നത്, നിന്റെ പത്താമത്തെ പേജിൽ പറയാണ്, അല്ലാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു. അതിന് മുമ്പ് പറയുന്നത് എന്താ, അതിന്റെ മുമ്പ് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പുള്ള ജാഹിലിയ അറബികൾ അല്ലാഹു എന്ന പദം പ്രയോഗിച്ചിരുന്നു. മാത്രമല്ല അല്ലാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചിട്ടില്ലേ, അപ്പൊ ഈ പുസ്തകവും ഇതൊക്കെ വായിച്ചതാണ്. മാത്രല്ല സുന്നത്ത് ജമാഅത്തിന്റെ, ഇനിയും കേട്ടോ, ഇനിയും നിങ്ങൾ കേട്ടോ, നിങ്ങൾ എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞത്, മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു നിങ്ങൾ പറഞ്ഞു എന്നല്ലേ. അപ്പൊ നമ്മൾ യുഅ്മിനൂന മൂമിനു എന്ന് പറഞ്ഞു, അവരൊക്കെ ചേർത്തോ ആ പട്ടികയിലേക്ക്. ഇനി കേട്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷയാണ് എന്ന് പാണക്കാട്ട പൂക്കോയത്തങ്ങൾ തന്നെ പ്രശംസിച്ചിട്ടുള്ള ടി കെ അബ്ദുള്ള മൗലവിയുടെ തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന പരിഭാഷാ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ എന്ന് കേൾപ്പിക്കട്ടെ. ഒരു ഹെഡിങ് കാണാം, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ത്. കേട്ടോളൂ, സ്രഷ്ടാവ് അല്ലാഹു ആണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയുണ്ടെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഇങ്ങനെ സ്രഷ്ടാവ് അല്ലാഹു ആണെന്ന് അവർ പറയാനല്ല, അവർ പറഞ്ഞുകൊള്ളും എന്നൊക്കെ പറയരുത്, അവർ പറയുന്നല്ല, സ്രഷ്ടാവ് അല്ലാഹു ആണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയുമുണ്ടെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഇനിയും സഹോദരന്മാരെ മറ്റൊരു പരിഭാഷയിൽ ഒന്നുകൂടി കേൾപ്പിക്കാം. അന്ന് പറഞ്ഞതിൽ അപ്പറാപ്പി പറയുന്നത്, അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തെളിവാ പറയുന്നത്, ലക്കവും പേജും പുസ്തകമൊന്നും അറിയാതെ വിഷമിച്ച് മറുപടി പറയാതിരിക്കണ്ട, കേട്ടോളൂ. എന്താ പറയുന്നത്, ഇനി സയ്യിദ് അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ പരിഭാഷ, തിരൂരങ്ങാടി കാളിയില്ലേ അബ്ദുറഹ്മാൻ മഖ്ദൂമി, ആ അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് കേൾപ്പിക്കട്ടെ, നമുക്ക് കാണാം. എന്താ അതിൽ പറയുന്നത്, മക്കാരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. കേട്ടോളൂ ഒന്നുകൂടി, മക്കാരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു. എത്ര കൃത്യമായിട്ടാ പറയുന്നത്, എത്ര കൃത്യമായിട്ടാ പറയുന്നത്. നോക്കൂ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോ കണ്ടോ, അപ്പൊ മഖ്ദൂമിയുടെ പരിഭാഷയെ പോയി കേട്ടത്, പരിഭാഷാന്ന് കേൾക്കുമ്പോ ഈ മുസ്ലിയാർക്ക് ഒരു ഹാരിളക്ക, ഞാൻ ഒരു പരിഭാഷ അംഗീകരിക്കൂല എന്നൊക്കെ ആദ്യമാണ് പറഞ്ഞിട്ടാണ്. മാത്രല്ല ഒസങ്കടിയിൽ വെച്ച് വളരെ രസമുള്ളൊരു കാര്യമാണ്, ഒസങ്കടിയിൽ വെച്ച് സംവാദം നടക്കുന്ന അവസരത്തിൽ ഈ പരിഭാഷ എടുത്തിട്ട് മുജാഹിദ് പക്ഷത്തുള്ള പണ്ഡിതന്മാർ ഈ പരിഭാഷ എടുത്താൻ വായിച്ചു, മഖ്ദൂമിയുടെ പരിഭാഷ, നിങ്ങളുടെ പരിഭാഷയിൽ നിന്നാണ് ഞങ്ങൾ വായിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിക്ക, പേരോട് ചോദിക്ക,
ആരാണ് മഖ്ദൂമി? മഖ്ദൂമി ഞങ്ങളുടെ ആരാണ്? സമസ്തയുടെ ആരാണ്? ആരുമല്ല മഖ്ദൂമി, പരാരുമല്ല മഖ്ദൂമി, ആരുമല്ല എന്ന് അവിടുന്ന് വരുത്തി തീർത്തു. അപ്പോ നമ്മളെ ആൾക്കാർ ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്തു? ഇതിപ്പോ നിഷേധിക്കാനുള്ള പരിഭാഷനെ തള്ളുക. അപ്പൊ നമ്മളെ ആൾക്കാർ ഇപ്പുറത്തുനിന്ന് പതുക്കെ റിസാലന്റെ എടുത്തു. റിസാല എന്തിനടുത്തെന്നറിയോ? ഇവരുടെ റിസാലയുടെ പുറഞ്ചട്ടയിൽ ഒരു പരസ്യമുണ്ട്, റിസാലയിൽ തന്നെ ഒരു പരസ്യമുണ്ട്. എന്താ പരസ്യം? മഖ്ദൂമിയുടെ പരിഭാഷ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തോട് 100% യോജിക്കുന്ന പരിഭാഷയാണ്, ഖുർആൻ വ്യാഖ്യാനാണ് എന്നും പറഞ്ഞിട്ട് ഇവരൊരു പരസ്യം കൊടുത്തിട്ടുണ്ട് ഇവരുടെ മാസികയിലെ. ആരുടെ? പേരോടിന്റെ ഗ്രൂപ്പിന്റെ തന്റെ മാസികയിൽ ഇയാളിപ്പോ അവിടുന്ന്. ആരാണ് മഖ്ദൂമി? ഞങ്ങളുടെ ആരാണ് മഖ്ദൂമി? നിങ്ങൾ പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉഷാറാക്കുമ്പോ പുറത്ത് നമ്മളെ പൗലൈമാര് പതുക്കെ റിസാല ഇങ്ങനെ വരിക്കുന്നത് അങ്ങേ പുറത്തുനിന്ന് അലവി കണ്ടു. അലവി അപ്പുറത്തും ഇങ്ങനെ കുറുക്കം കണ്ണോയിട്ട് നോക്കുക, ഇവിടെ എന്താ പരെടുക്കണ്. അപ്പോഴാണ് നമ്മളെ മൗലൈമാര് ഈ റിസാല ഇങ്ങനെ വലിക്കുമ്പോ, റിസാലയിലും വലിച്ചപ്പോ അലവിക്ക് മനസ്സിലായി ഇത് അപകടമാണ്. എന്താണ്? റിസാലയിലെ പരസ്യം ഇപ്പൊ വായിക്കും നമ്മൾ കുടുങ്ങോലോ. അപ്പൊ അലവി എന്ത് ചെയ്തു എന്നറിയോ? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് വേഗം എഴുതി റിസാല പരസ്യം നേരി കൊടുത്തു. റിസാല പരസ്യം എന്ന് പറഞ്ഞാ സൂക്ഷിക്കണേ, മൗലൈമാരെ മുമ്പിൽ ഇതാ കുടുങ്ങാൻ പോകേണ്, നമ്മളുടെ വേള ചേളക്ക് കുടുങ്ങിയിരിക്കുന്നു, കിടന്ന് പെടക്കേണ്ടി വരും, ഇതാ നമ്മുടെ റിസാല അപ്പുറത്ത് എടുത്തിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് ബുദ്ധി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതി കൊടുത്തതാ. ബുദ്ധി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് എഴുതി കൊടുത്ത എന്ത്? ബുദ്ധിമാന്മാർക്ക് ഇഷാറത്ത് മതിയെന്നാണല്ലോ, സൂചന മതിയെന്നാണല്ലോ. അത് വിചാരിച്ച് മറ്റേ പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് അലവി പതുക്കൊരു കടലാസിൽ റിസാല പരസ്യം നെയ്തിട്ട് പതുക്കെ മൂപ്പര് പ്രസംഗിക്കേണ്ട അടിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്തു. വെച്ചുകൊടുത്തപ്പോഴുള്ള ഒരു രസമുണ്ട്. സുബ്ഹാനല്ലാഹ്, സിറാജുൽ ഹുദയിലെ ശരീഅത്ത് കോളേജിലെ പ്രിൻസിപ്പാൾ ഒരു ഇൽമളക്കണെങ്കിലേ അതൊന്ന് കണ്ടോളിങ്ങൾ. എന്തായാലും പറയണ എന്നിട്ട് വെച്ചുകൊടുത്തേക്ക് മൂപ്പര് പറ എല്ലാരും വായിക്കണം, എല്ലാരും വായിക്കണം. അതിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയണ്ട, എല്ലാരും വായിക്കണം. മാസികയെന്നും മൂപ്പർക്ക് അറിയില്ല, വാരികയെന്നും അറിയില്ല, മൗലൈമാരെ മുമ്പിലാ നിൽക്കണതേ എന്താ പറയണ്ടെന്ന് അറിയഞ്ഞിട്ട് മൂപ്പർ എവിടെ കിടന്ന് ഇങ്ങനെ അങ്ങനെ 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 പമ്പരം കറങ്ങുന്നൊരു രംഗുണ്ട്. സിറാജുൽ ഹുദയിലെ പ്രിൻസിപ്പാളുടെ ദയനീയ രംഗം നിങ്ങളൊന്ന് കണ്ടോളി. അതൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റിസാല പരസ്യം എന്ന് കൊടുത്തപ്പോൾ മൂപ്പർക്ക് തിരിഞ്ഞില്ല, അങ്ങനെ വായിക്കണം വായിക്കണം, എല്ലാരും വായിക്കണം എന്നാ അറിയണത്. ആ വായിക്കട്ടോ. ദുഷ്പ്രചരണങ്ങളല്ലായിരുന്നില്ല നടത്തേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നു, ബാക്കി റിസാലയിലെ പരസ്യം റിസാലയിൽ നമ്മുടെ മാസിക ഉണ്ട് റിസാല, ആ റിസാലയിൽ അത് വാരിക വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കണം. ഇവർ പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ ശേഷം ഇതിൽ പറയാണ് കേട്ടോ, റിസാല റിസാല എല്ലാരും വായിക്കണം, മാസിക മാസിക അല്ല വാരിക വാരിക. അതിൽ ഇതിനെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. ഇവര് പറയണത് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത്. എന്നാ പിന്നെ വായിച്ചോളി എല്ലാരും. എന്താ വായിച്ചാ കിട്ടുക? മൂപ്പര് വിചാരിച്ച എന്താ അറിയോ? റിസാലയില് മഖ്ദൂമി നമ്മളെ ആരും അല്ല, അവിടെ നമുക്ക് ആ പരിഭാഷയുമായിട്ട് ഒരു ബന്ധമല്ലാന്ന് കൃത്യമായി സ്പഷ്ടമായി ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് എന്നാ മൂപ്പര് വിചാരിച്ച്. അതിനാണ് ആ പറയുന്നത് എല്ലാരും വായിക്കണം, അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ പറയുന്നത് എന്നാണ് വിശ്വസിച്ചു പോകരുത്. കണ്ടോ നിങ്ങൾ, കണ്ടോ, ഇതാണ് അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയാണിത്. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ മഞ്ചേശ്വരം സംവാദം സക്കരിയ സലാഹിക്ക് അള്ള കൊടുത്ത ശിക്ഷയാണ്, ഏതോ ആൾക്കാരെഴുതിയത് നിങ്ങൾ വായിച്ചില്ലേ, നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷയാണ്. റിസാല 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 റിസാല, മാസികയെന്ന് പറയില്ല, വാരികയെന്ന് പറയില്ല, ബേജാറില്ലേ, എന്താ പറയേണ്ടതെന്ന് മൂപ്പരിക്ക് തിരിഞ്ഞില്ല. അപ്പൊ അത് ഞാൻ സാന്ദർഭികമായിട്ട് പറയാൻ എന്താ കാരണം എന്നറിയോ? ഇപ്പൊ മൂപ്പര് ഇവിടെ വന്നിട്ട് പറയും, മൗലവി നിങ്ങൾ എന്തിനാ പരിഭാഷ എടുത്ത് വായിച്ചത്? ആരാണ് മഖ്ദൂമി? ഞങ്ങളുടെ ആരാണ്? സമസ്തയുടെ ആരാണ് അയാൾ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നില്ലേ? ആ അത് പറയാതിരിക്കാനാ പറയുന്നത്. നിങ്ങളെ റിസാലയിലെ പരസ്യം നിങ്ങൾ പിൻവലിച്ചിട്ടില്ല.